അല്ല, ഞാൻ പറഞ്ഞല്ലോ, വോട്ട് മറിച്ചാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അതല്ലാതെ യു ഡി എഫിന് ഒരു പരാജയ ഭീതിയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മാത്രമല്ല, 20-ൽ 20 ജയിക്കുന്നതാണ് ഞങ്ങളുടെ അസസ്മെന്റ്. അതിന് തൃശ്ശൂരിന് മാത്രമായിട്ട് എന്താ സംശയം? ഇലക്ഷൻ വിജയത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച അന്തർധാര നടന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമാണ് ജയരാജനും ജാവേദ് ഖുറൈനുള്ള കൂടിക്കാഴ്ച. അതൊക്കെ തൃശ്ശൂരിൽ പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇതിലെ പ്രതിഷേധിച്ചിട്ടുള്ള ചില CPM വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ ഒന്നതാണ്. അല്ലാതെ UDF കിട്ടേണ്ട വോട്ടുകളൊന്നും ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അസസ്മെന്റ്. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? ഭൂരിപക്ഷം ഞാൻ പറഞ്ഞത് മിനിമം 25,000 മുതൽ എത്ര വേണമെങ്കിലും മേലേക്ക് പോകും. മിനിമമാണ് ഞാൻ 25,000 പറഞ്ഞത്. തിരിച്ചൂരവുമായി ബന്ധപ്പെട്ട അല്ല, അതിലൊരു വിവാദത്തിന്റെ എന്താ ആവശ്യം? എന്താ കാരണം? പ്രസിഡന്റ് എന്നാൽ എനിക്ക് ഒഫീഷ്യലായിരിക്കും. പ്രസിഡന്റ് ശ്രീ സുധാകരൻ തന്നെയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥി ആയ സ്ഥിതിക്ക് ചാർജ് കൊടുക്കും. ചാർജ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരിക്കുക. ആ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൗണ്ടിങ് ആവും. കൗണ്ടിങ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. ഇവിടെ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് നേരത്തെ തീരുമാനിച്ചതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ പാർട്ടി പരിപാടിയിൽ 4-ാം തീയതി വരെ ഒരു പാർട്ടികൾക്കും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട്, ഏതൊക്കെ ഭാഗത്താണ് പോളിംഗ് കുറഞ്ഞത്, അത് വല്ലതും നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കണക്കെടുപ്പിനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം തീരുമാനിച്ചത്. അല്ലാതെ പാർട്ടി പരിപാടികൾ എല്ലാ പാർട്ടികളും June 4-ാം തീയതി ഒരു പാർട്ടിക്ക് ഒരു പരിപാടി ഉണ്ടാവില്ല. അതെല്ലായിടത്തും ഉണ്ടല്ലോ. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക. അല്ലാതെ മേലെ തട്ടിൽ മാത്രം മാറ്റിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. താഴെ തട്ടിൽ ബൂത്തുകൾ സജീവമാക്കണം, അതിനാണ് പ്രയോറിറ്റി. അത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് ഞങ്ങൾ ഇപ്പോഴും ആരംഭിക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് KPC തീരുമാനത്തിൽ പറയുന്നുണ്ട്, പാർലമെൻറ്റ് ഇലക്ഷനിൽ 20-20 ജയിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. താഴെ തട്ടിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ പഞ്ചായത്തും അസംബ്ലിയും ജയിക്കൂ. അതുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു കഴിഞ്ഞ തവണത്തെ അനുഭവം ഞങ്ങൾക്കുണ്ട്. 2019 ലോക്സഭയൊക്കെ ജയിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഞ്ചായത്തും അസംബ്ലിയൊക്കെ ജയിക്കുന്നൊരു പ്രതീക്ഷ ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടായി. അതൊരു ഓവർ കോൺഫിഡൻസായി മാറി. അപ്പോഴേക്കും കോവിഡ് വന്നു. ഇതെല്ലാം കാരണം പിന്നീട് 2 ഇലക്ഷനും പരാജയപ്പെട്ടു. ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പാർലമെൻറ്റ് ജയിക്കും, പക്ഷേ അതുകൊണ്ട് പഞ്ചായത്ത് അസംബ്ലിയും ജയിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കണം. ഇതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിയിലില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. പിന്നെ സംഘടനയ്ക്കകത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അതൊന്നും പുറത്തു പറയേണ്ട വിഷയമല്ല. എന്നാൽ അങ്ങനെയുള്ള ചർച്ച പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല. ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച തുടങ്ങിയ KC വേണുഗോപാൽ ഉൾപ്പെടെ അക്കാര്യം സൂചിപ്പിച്ചു. അതിനെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ പങ്കുവച്ചു. അത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള വിമർശനമല്ല, പാർട്ടി നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ആ സമ്മേളനത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ആ ചാപ്റ്റർ കഴിഞ്ഞു. അവരുടെ കാര്യമേ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അത് തീർന്നു പരിപാടി. അത് ഞങ്ങൾ പാർട്ടിക്ക് അത് പറഞ്ഞോളാം. ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അവരിടപെടേണ്ട കാര്യമില്ല. ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം. തൃശ്ശൂർ മാത്രമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല സംഘടന. പക്ഷെ തൃശ്ശൂരാണ് അന്തർധാരം നടന്ന പ്രദേശങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എം കെ രാഘവന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ കല്ലുകടി ഉണ്ടായതായുള്ള ചില വാർത്തകൾ ഇല്ല. അതില് ഒരു ബാങ്കിന് ചില ഭാരവാഹികളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അവരൊക്കെ ഇത്തവണ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി. അത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് June 4-ാം തീയതിക്ക് ശേഷം കോഴിക്കോട് നിന്ന് മാത്രമല്ല, എവിടെയെല്ലാം സംഘടനയിൽ ആരെങ്കിലും ചെറിയ കളികൾ കളിച്ചിട്ടുണ്ടോ അവരൊന്നും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയരായവരല്ല. ഇവിടെ അച്ചടക്ക നടപടി വിധേയരായവരാണെങ്കിലും തിരിച്ചു വരണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരിച്ചു വരണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലായി. സിദ്ദിഖിന്റെ പേരെടുത്തുള്ള വിമർശനം, സിദ്ദിഖിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല. അവിടെ ഒരു നേതാവിനെയും പേരെടുത്ത വിമർശനം കഴിഞ്ഞ KPC യോഗത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് ചർച്ച നടന്നു. എല്ലാവരും മനസ്സ് തുറന്നു.
അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ആരൊക്കെ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതിലെ ഇനി തിരിച്ചു വരാൻ നോക്കുന്നവർക്ക് സാധ്യതയില്ല. ഇതിൻ്റെ അകത്ത് കളി കളിച്ചവർ പിന്നെ ദൈവം സഹായിച്ച് ഈ കളിച്ചവരാരും തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ തക്ക കഴിവുള്ളവരാരും ഇല്ല. ചിലര് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നല്ലേ. അങ്ങനെ ദൈവം സഹായിച്ച് സ്വാധീനമുള്ള ആരും ഇല്ല. അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് 10 വോട്ട് കുറഞ്ഞിട്ടില്ല. ഇനി ഇവർ പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ജനം ചിന്തിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഗുണമായിട്ടേ വരും. അതിൻ്റെ പേരിൽ പാർട്ടിക്ക് ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സഹായിക്കാത്തവരാരും ഈ പാർട്ടിക്കകത്ത് ആവശ്യമില്ല. അത് ഇത്രയും നിർണായക തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫീൽഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോക്കലായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ആവശ്യമില്ല ആരാണെങ്കിലും. അത് കുറെ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടുണ്ടായതാണ്. അതിനൊരാളെ മാത്രം കുറ്റം പറയണ്ട. ദൗർബല്യമുള്ള അടുത്ത് പരിഹരിക്കുക, അതല്ലാതെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാടൊന്നും വേണ്ട. അത് കെ പി സി അല്ല വിനസങ്ങൾ താഴെ തട്ടിൽ ആളുണ്ടാക്കാൻ നോക്കാം. അതല്ലാതെ മേലെ തട്ടിൽ ഇങ്ങനെ ആളെ മാറ്റിക്കൊണ്ടൊന്നും താഴെ തട്ടിൽ ആൾ പൊട്ടി മുളക്കിയൊന്നുമില്ല. അതിന്റെ മാർഗം എന്താണെന്ന് ആലോചിക്കണം. അതിന്റെ ഒരു നിർദ്ദേശമായിരുന്നു സി യു സി. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരമാവധി അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും. കേഡർ ഇതുമായിട്ട് കൂട്ടണ്ട. കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാ തുടക്കം തന്നെ. അല്ലാണ്ട് ഇത് കേഡറും ഇതൊന്നുമല്ല. ആ സിസ്റ്റമില്ല കേഡർ പാർട്ടികൾ തന്നെ ഇപ്പൊ കണ്ടില്ലേ, അതിന്റെ അകത്ത് എല്ലാ രഹസ്യവും പുറത്തല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഈ സെമിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സി യു സി ഉണ്ടാവും, അത് വേണം, അത് പാർട്ടിക്ക് ആവശ്യമാണ്. ഈ നവകേരള ബസിനെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചാണല്ലോ. ഇപ്പൊ അത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിനോടുള്ള നിലവിലെ ഒരു പ്രതികരണം എന്താണ്? അല്ല, അത് സർവീസ് നടത്തിക്കോട്ടെ, അതിനല്ലല്ലോ കുഴപ്പം. അന്ന് കേറിയിരുന്നവരുടെ കുഴപ്പം, ഇപ്പൊ കേറുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല.